നമസ്കാരം. തിരഞ്ഞെടുപ്പ് വിജയപ്രഖ്യാപനം വന്ന ശേഷം ഏറ്റവും വേഗത്തിൽ തന്നെ മാധ്യമങ്ങളെ കാണുകയാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കിയ 2020 കൂട്ടായ്മയുടെ വിജയശില്പിയായ സാബു എം ജേക്കബ്. അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് തക്കതായ കാരണവും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ വിജയിച്ച രാഷ്ട്രീയ മുന്നണിയെക്കാളും തോറ്റവരെക്കാളും ജനം ആകാംക്ഷയോടെ കേൾക്കാൻ കാത്തിരുന്നതും 2020 നേതാക്കളുടെ വാക്കുകൾ തന്നെയായിരിക്കും. കാരണം മൂന്ന് മുന്നണിയോടും പൊരുതി അവർ നേടിയ വജ്രത്തിളക്കമുള്ള വിജയം സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ അമ്പരപ്പിക്കുകയാണ്. അരാഷ്ട്രീയ സംവിധാനമെന്ന് രാഷ്ട്രീയക്കാർ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുകയും അന്നാട്ടുകാർ നെഞ്ചേറ്റിലാളിക്കുകയും ചെയ്ത പ്രാദേശിക രാഷ്ട്രീയ മുന്നേറ്റമായി മാറിയിരിക്കുകയാണ് 2020. ഈ സാഹചര്യത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കും എന്ന് വെളിപ്പെടുത്തിയ 2020 സാരഥി വിജയപ്രഖ്യാപന ശേഷം ആദ്യമായി നൽകിയ അഭിമുഖമാണ് ഇന്ന് മറുനാടൻ പ്രസിദ്ധീകരിക്കുന്നത്. പദം വന്ന ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ ഇരുത്തം വന്ന ശൈലിയിലാണ് സാബു എം ജേക്കബ് മറുനാടനോട് സംസാരിച്ചത്. വെറും ഒരാവേശത്തിലേക്ക് എടുത്തുചാടിയുള്ള പ്രവർത്തനമല്ല 2020, മറിച്ച് ഒരു രംഗത്തും കൃത്യമായ വീക്ഷണത്തോടെ തന്നെ ആസൂത്രണത്തോടെ തന്നെ നീങ്ങുന്ന ഒരു ടീമായി തന്നെ മാറിയിരിക്കുകയാണ് ഈ പുത്തൻ രാഷ്ട്രീയ പരീക്ഷണം. അതിനാൽ കിഴക്കമ്പലവും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും മാത്രമല്ല കേരളത്തിൻ്റെ ജനമനസ്സ് തന്നെയാണ് 2020 തങ്ങളുടെ നാട്ടിലും എത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഓരോ പ്രദേശത്തും ആവശ്യക്കാരായ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി ഈ ആശയം ഏറ്റെടുക്കണം എന്നതാണ് 2020യുടെ പൊതുനയം. വിജയം ഒപ്പം നിൽക്കുമ്പോഴും നിങ്ങളുടെ പ്രസ്ഥാനം മറ്റുള്ളവരിൽ നിന്ന് നേരിടുന്നത് കടുത്ത എതിർപ്പുകൾ ആണല്ലോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയാണ്: സ്വാഭാവികമാണല്ലോ, എതിർപ്പുകളാണ് അവരുടെ മേഖല. എത്രയോ വർഷമായി ഇത് തുടങ്ങിയിട്ട് അതിൻ്റെ ആക്കം കൂടുകയേ ഉള്ളൂ. കാരണം ഞങ്ങൾ എവിടെയൊക്കെ എത്തുന്നുവോ അവിടെയൊക്കെ അവരുടെ നിലനിൽപ്പ് ഭീഷണിയിലാകുകയാണ്. 2020 പുതിയൊരു പ്രസ്ഥാനമോ മൂവ്മെൻറ്റോ അല്ല. 2013 തന്നെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. 2 വർഷം കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പിന് നേരിട്ട് കിഴക്കമ്പലം പഞ്ചായത്തിൽ അധികാരത്തിലെത്തി. സ്വാഭാവികമായും അവർ പ്രതീക്ഷിച്ചിരിക്കും തമ്മിലടിച്ച് നശിക്കുമെന്ന്. അതിനായി ആവശ്യത്തിലേറെ ഊർജം അവർ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓരോ തവണയും എതിർപ്പ് ഉയർത്തുമ്പോഴും നിരാശയാണ് അവർ നേരിട്ടത്. 5 വർഷം മുൻപ് ആകെയുള്ള 19 സീറ്റിൽ 2 എണ്ണമാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. ഇത്തവണ 1 സീറ്റും. ഇവിടുത്തെ ജനങ്ങൾക്ക് മുന്നിൽ ദയനീയമായി പരാജയപ്പെടുകയാണ് ഇവർ ചെയ്തത്. ജനവും ജനാധിപത്യം വിജയിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് പൊടുന്നനെ നിയമസഭാ മത്സര പ്രഖ്യാപനം നടത്തിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. സത്യത്തിൽ നിയമസഭാ മത്സരം ഒന്നും ഞങ്ങളെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. പ്രാദേശികമായ ജനങ്ങളുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തൽ മാത്രമാണ് ഉദ്ദേശം. എന്നാൽ വോട്ടെടുപ്പ് ദിവസമുണ്ടായ അസുഖകരമായ അനുഭവം അസഹിഷ്ണുതയുടെ അങ്ങേത്തലയ്ക്കൽ എത്തിയ എതിർപ്പുകാരുടെ പ്രവൃത്തിയാണ് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നവർക്ക് നിയമസഭാ മത്സരത്തിൽ പങ്കാളിയായി ശക്തി കാണിക്കണമെന്ന അഭിപ്രായത്തിൽ എത്തിച്ചത്. വോട്ട് ചെയ്യാൻ വന്നവരെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതിൽ മൂന്ന് മുന്നണിയും മത്സരിക്കുന്ന കാഴ്ചയാണ് കിഴക്കമ്പലത്തിൽ കണ്ടത്. ലോകമെങ്ങും മലയാളികൾ ഉള്ളിടത്ത് ഇത് ചർച്ച ആകുകയും ചെയ്തു. അത്തരത്തിൽ അനേകം ആളുകളാണ് ആ സംഭവശേഷം ഞങ്ങളെ ബന്ധപ്പെടുന്നത്. അതിനാൽ കൂട്ടായ്മ ശക്തിയുള്ളിടത്ത് മത്സരിക്കണമെന്ന് തന്നെയാണ് ടീമിൻ്റെ നിലവിലുള്ള അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു.